ഖുർആൻ കിസ് ഭാഗം നാല്. ഖുർആൻ ശാസ്ത്രത്തെക്കുറിച്ച് 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോ. ഖുർആനിൽ രോഗശമനമുണ്ടെന്ന് പറയുന്ന പാനീയം ഏതാണ്? തേൻ. നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന് പരാമർശിക്കുന്നത് സൂറ ലുഖ്മാനിലെ എത്രാമത്തെ ആയത്തിലാണ്? 10-ാമത്തെ ആയത്ത്. ഖുർആനിൽ പറഞ്ഞ ബലഹീനമായ വീട് ഏതാണ്? 8-കാലിയുടെ വീട്. ഖുർആൻ പറയുന്ന ഭൂമികൾ എത്ര എണ്ണമാണ്? 7 ഭൂമികൾ. 7 ആകാശങ്ങളെക്കുറിച്ച് എത്ര പ്രാവശ്യമാണ് ഖുർആനിൽ ഉള്ളത്? 7 പ്രാവശ്യം. ഖുർആൻ ബൈബിൾ ശാസ്ത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? മോറിസ് ബുക്കായ്. അള്ളാഹു സർവ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത് എന്തിൽ നിന്നാണ്? വെള്ളത്തിൽ നിന്ന്. അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഉദാഹരിക്കുന്ന ഭാഗത്ത് പറയുന്ന എണ്ണ ഏതാണ്? ഒലീവ് എണ്ണ. ഖുർആനിൽ പരാമർശിക്കുന്ന 2 വലിയ ജീവികൾ ഏതെല്ലാമാണ്? ഫീൽ, ഹൂത്ത്. കുതിരകൾ വാഹനത്തിനും ദേഷിനും വേണ്ടിയാണെന്ന് സൂറ അന്നഹലിൽ പറയുന്നുണ്ട്. അലങ്കാരത്തിനും. വിരൽ അടയാളത്തെ സൂചിപ്പിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറ അൽ ഖിയാമ 4-ാമത്തെ ആയത്ത്. ആകാശം വികസിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറ അദ്ദാരിയാത്ത് 47. ഉറുമ്പുകളുടെ സംസാരം വിവരിക്കുന്ന സൂറത്ത് ഏത്? സൂറ അന്നംല് 18-ാമത്തെ ആയത്ത്. ഖുർആനിൽ പേര് പറഞ്ഞ ഒരേ ഒരു നക്ഷത്രം ഏതാണ്? ശിഇറ. ബഹിരാകാശത്ത് ഓക്സിജൻ ഇല്ലെന്ന് സൂചിപ്പിക്കുന്ന സൂറത്ത് ഏതാണ്? സൂറ അൻആം 125. പച്ചമരത്തെ കത്തിക്കുവാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് പരാമർശിക്കുന്ന സൂറത്തേത്? സൂറ യാസീൻ. അല്ലാഹു വഹയി നൽകിയ ജീവി ഏതാണ്? തേനീച്ച. ഖുർആൻ വിളക്ക് എന്ന് സൂചിപ്പിച്ചത് എന്തിനെയാണ്? സൂര്യൻ. ആകാശവും ഭൂമിയും എന്തായിരുന്നു എന്നാണ് സൂറ അൽ അംബിയായിൽ പറയുന്നത്? പരസ്പരം ഒട്ടിച്ചേർന്നത്. അല്ലാഹു സൂറ മുഅ്മിനൂനിൽ മനുഷ്യ സൃഷ്ടിപ്പ് പറയുന്ന ഭാഗത്ത് മാംസത്തെ എന്താക്കി മാറ്റിയെന്നാണ് പറയുന്നത്? എല്ലുകളാക്കി മാറ്റി. ഭൂമിക്ക് ആണിയായി സൃഷ്ടിച്ചത് എന്താണെന്നാണ് ഖുർആൻ പറയുന്നത്? മലകൾ. അല്ലാഹു മെത്തയാക്കി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭൂമിയെ. ഭൂമിയിൽ നീങ്ങിപ്പോകാത്ത എന്തിനെ സൃഷ്ടിച്ചുവെന്നാണ് സൂറ അർ-റഅ്ദിൽ പറയുന്നത്? പർവ്വതങ്ങളെ. നിങ്ങൾക്ക് കാണാവുന്ന അവലംബങ്ങൾ കൂടാതെ എന്തിനെ ഉയർത്തി നിർത്തിയെന്നാണ് ഖുർആൻ അറിയിക്കുന്നത്? ആകാശങ്ങളെ. എല്ലാ ജീവജാലങ്ങളിലും ഇണകളുണ്ടെന്ന് ഖുർആൻ പരാമർശിക്കുന്നത് സൂറ അർ-റഅ്ദിലെ 3-ാമത്തെ ആയത്തിലാണ്? 3-ാമത്തെ ആയത്തിൽ. കന്നുകാലികളിൽ നിന്നുള്ള ശുദ്ധമായ പാൽ എവിടെ നിന്നാണെന്നാണ് ഖുർആൻ പരാമർശിക്കുന്നത്? ചാണകത്തിനും ചോരക്കുമിടയിൽ നിന്ന്. ഭൂമിയിലുള്ള ജന്തുക്കളും പറവകളും മനുഷ്യരെ പോലെ സമൂഹമാണെന്ന് പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് ഉള്ളത്? സൂറ അൻആം 38-ാമത്തെ ആയത്തിൽ. മേഘവാഹികൾ എന്ന് സൂറ അൽ ഹിജ്റിൽ അല്ലാഹു പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? കാറ്റുകളെ.
അള്ളാഹു ആകാശഭൂമികളെ എത്ര ദിവസം കൊണ്ട് സൃഷ്ടിച്ചുവെന്നാണ് പറയുന്നത്? 6 ദിവസം കൊണ്ട്. ഖുർആൻ പ്രകാശമെന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ചന്ദ്രനെ. സൂറ അൽ അംബിയയിലെ 33-ാമത്തെ ആയത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന് ഉപയോഗിച്ച അറബി പദമേത്? സബഹ യസ്ബഹൂൻ. ഖുർആൻ മനുഷ്യശാസ്ത്രം വിവരിക്കുമ്പോൾ ഉപയോഗിച്ച അലക്ക് എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത്? ഒട്ടിപ്പിടിക്കുന്നത്. ഖുർആൻ പറയുന്ന മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? അലക്ക്, മുളഅ, ഇളാമ്, ലഹ്മ്. ഒരു ആയത്തിൽ പച്ചക്കറികൾ ധാരാളമായി പരാമർശിക്കുന്നു. ഏതാണ് ആയത്ത്? സൂറ അൽ ബഖറ 61. തീ തട്ടിയില്ലെങ്കിലും അതിൻ്റെ എണ്ണ പ്രകാശിക്കുമെന്ന് ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ ഫലമേതാണ്? ഒലീവ്. ബീജം പുറപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് എന്താണ്? മുതുകല്ലിനും വാരിയല്ലിനും ഇടയിൽ നിന്ന്. കന്നുകാലികളിൽ നിന്ന് എത്ര ജോഡികളെ നൽകിയെന്നാണ് ഖുർആൻ പറയുന്നത്? 8 ജോഡികൾ. ഗർഭസ്ഥ ശിശു എത്ര ഇരുട്ടറകൾക്കുള്ളിലാണ് കിടക്കുന്നുവെന്നാണ് ഖുർആൻ അറിയിക്കുന്നത്? 3 അറകൾ. മനുഷ്യ ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഖുർആൻ ആദ്യമായി പറയുന്നത് എന്താണ്? കേൾവി. സൂറ ഹജ്ജിൽ മനുഷ്യൻ്റെ എത്ര ഘട്ടങ്ങളാണ് പരാമർശിക്കുന്നത്? 7 ഘട്ടങ്ങൾ. കത്തിജ്വലിക്കുന്ന വിളക്ക് എന്ന് ഖുർആൻ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? സൂര്യനെ. വ്യത്യസ്ത വഴികളോടുകൂടിയ എന്തിനെക്കുറിച്ചാണ് സൂറ അദ്ദാരിയാത്തിൽ പറയുന്നത്? ആകാശത്തെക്കുറിച്ച്. കരയിലെയും കടലിലെയും അന്ധകാരത്തിൽ നിന്ന് വഴി കാണിക്കാൻ എന്തിനെ സൃഷ്ടിച്ചുവെന്നാണ് ഖുർആൻ പറയുന്നത്? നക്ഷത്രങ്ങളെ. മരണപ്പെട്ടവരെ മറമാടാൻ പാകത്തിൽ ഭൂമിയെ സജ്ജമാക്കിയെന്ന് ഖുർആൻ പറയുന്ന ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ അൽ മുർസലാത്ത്. ചെമ്പിൻ്റെ ഉറവകൾ അദ്ദേഹത്തിന് നാം ഒഴുക്കിക്കൊടുത്തു. ആർക്കാണിത്? സുലൈമാൻ നബി അലൈഹിസ്സലാമക്ക്. അതിൽ കടുത്ത ആക്രമണ ശക്തിയുണ്ട്. ജനങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങളും. എന്തിനെക്കുറിച്ചാണ് ഖുർആൻ ഇത് പറയുന്നത്? ഇരുമ്പിനെക്കുറിച്ച്. അവ രണ്ടിൽ നിന്നും മുത്തുകളും പവിഴങ്ങളും ലഭിക്കുന്നു. എന്തിൽ നിന്നെല്ലാമാണ്? നദീജലത്തിൽ നിന്നും സമുദ്രജലത്തിൽ നിന്നും. മനുഷ്യ ഉപയോഗത്തിനുള്ള ചരക്കുകൾ വഹിച്ച് കടലിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏത് ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് സൂറ അൽ ബക്കറയിൽ പറയുന്നത്? കപ്പലുകളെക്കുറിച്ച്. അള്ളാഹു പർവ്വതങ്ങളെയും പറവകളെയും വിധേയമാക്കി കൊടുത്തത് ഏത് പ്രവാചകന് വേണ്ടിയാണ്? ദാവൂദ് നബി അലൈഹിസ്സലാം.